എല്ലാവർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ അധികം നന്ദി. നിങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിന്നിവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ഷാർജയിലുള്ള അൽ സബ്ക ഏരിയയിൽ, ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ മിഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു സൂപ്പർ ഒതൻറ്റിക് കബാബ് അല്ലെങ്കിൽ ഒതൻറ്റിക് ടിക്ക കിട്ടുന്ന സ്ഥലമുണ്ട്. ഓക്കെ, ആ ഒരു സ്ഥലം ഞങ്ങൾ നിങ്ങളിലേക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ സ്ഥലത്ത് കിട്ടുന്ന കബാബ് വളരെ ചീപ്പ് റേറ്റിലാണ് കബാബ് കിട്ടുന്നത്. അപ്പം ഒരു അതിൻ്റെ ഒരു ബേക്കറിയുടെ പേരാണ് അബ്ദുൽ നൂർ അബ്ദുൽ റഹ്മാൻ ബേക്കറി. ഓക്കെ, അബ്ദുൽ നൂർ അബ്ദുൽ റഹ്മാൻ ബേക്കറി ഷാർജ സബ്ക ഏരിയയിലാണ് ഇതുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് മുന്നും ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇതിന് മുന്നും കുറേ തവണ വന്ന് കബാബ് കഴിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള സംഭവമാണ്. നമ്മളെല്ലാവരും കബാബ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേങ്കിലും നമ്മൾ കബാബ് കഴിക്കുമെങ്കിലും ഭയങ്കര കോസ്റ്റിലുള്ള കബാബ് അല്ലെങ്കിൽ കോസ്റ്റിലുള്ള ടിക്കൊക്കെ നമ്മൾ കഴിക്കുന്നത്. ഇവിടെ തീർച്ചയായും എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള അത്രയും വലിയ വെറൈറ്റികളൊന്നുമില്ല. പക്ഷേങ്കിലും കബാബ് കിട്ടും ചെറിയ റേറ്റിൽ, നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസയ്ക്ക് കബാബ് കിട്ടും. നമുക്ക് എന്തായാലും ആ കബാബിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പോരും അതിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഒരു എൻ്റെ സുഹൃത്തിനെ കൂട്ടുന്നുണ്ട് കൂടെ. നമുക്ക് എന്തായാലും നല്ല മണമൊക്കെ ഉണ്ട് എൻ്റെ മോനെ. സൂപ്പ്, നല്ല സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു പീസ് കഴിച്ചു. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൻ്റെ മിക്കവാറും ഒരു ഏകദേശം 10 ദിർഹംസൊക്കെ ചാർജ് ഉണ്ടാവും. പക്ഷേ ഇല്ല, 10 ദിർഹംസ് ചാർജ് ഇല്ല. ആകെ പെർ സീ കബാബിന് ഉള്ള വിലയാണ് 3 ദിർഹംസ്. 3 ദിർഹംസിന് നമുക്ക് തീർത്തും ഇപ്പം എന്താ പറയുക, നല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ ഉണ്ട് സാധനം. ഓക്കെ, അതിൻ്റെ കൂടെ അവർ ഗാർണിഷ് ചെയ്തേക്കുന്നത് എന്താ പറയുക, സ്പ്രിംഗ് ഒണിയൻ, ഒരു ചെറിയ നാരങ്ങയൊക്കെ ഉണ്ട്. ഇതിനടുത്തൊരു എന്താ റൊട്ടി ഷോപ്പും അവിടെ റൊട്ടി മാത്രം കിട്ടുന്നത്. അവിടെ റൊട്ടി, പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് നല്ല വെജ് ഗ്രേവീസും ചന അല്ലെങ്കിൽ മൂന്ന് തലങ്ങളുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ സാധനമാണ് ചിക്കൻ കെബാബ്, ചിക്കൻ സീ കെബാബ്. ഓക്കെ, ചിക്കൻ സീ കെബാബ് ഞാൻ നോക്കാം. കണ്ടിട്ടുണ്ട് നല്ലൊരു സംഭവമൊക്കെ ഉണ്ട്, നല്ലൊരു സംഭവം, ഒരു നല്ലൊരു ഐറ്റം തന്നെ തോന്നുന്നു. നമുക്ക് കഴിച്ചു നോക്കാം.
അവിശ്വസിനി വേണം കേട്ടോ. മൂന്ന് ദ്രംസിന് അവിശ്വസിനി എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേറ്റമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം മൂന്ന് ദ്രംസിന് തീർത്ത് എങ്ങനെ അവർ എന്താ പറയാ ഇതിന്റെ കോസ്റ്റ് മാച്ച് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ്. സെക്കൻഡ് പീസ് ഇട്ടാ നിങ്ങൾക്ക് വേണ്ടി. നമുക്ക് മട്ടൻ, ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്ത് വന്നിരുന്നത് മട്ടൻ എന്റെ സുഹൃത്തിനെ കൊണ്ട് ടേസ്റ്റ് വെക്കാം. ഓക്കെ, പുള്ളി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സുപരിചിതരില്ലായിരിക്കും, പക്ഷേ എങ്കിലും എനിക്ക് ഒരു 7 വർഷമായിട്ട് അറിയുന്ന ആളാണ്. ഇതാണ് മട്ടൻ കെബാബ്. ഓക്കെ, മട്ടൻ കബാബ് ആളെ കൊണ്ട് ചേർത്ത് ചെയ്യാം. ഓക്കെ, മട്ടൻ കബാബ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണ് ശിശിർ ഭയ്യ. ഓക്കെ ഭയ്യ, നമ്മുടെ സബ്സ്ക്രൈബ് കോയി ഹായ് ബോൾ. ഹലോ ഭായ് സാബ്, ठीक है, ये तो मटन मीन का था, ठीक है, तो मटन का के ना इसका कैसे है फील, इसका टेस्ट कैसे है सब बताइए. ऑलराइट, हमारे सब्सक्राइबर के लिए फर्स्ट पीस सुपर. कैसे लग रहा है, टेस्ट कैसे है? मक्खन मक्खन लगा हुआ है, मक्खन लगा हुआ है. ओके, क्रीमी टेस्ट है, क्रीमी टेस्ट. ओके, हां, और कुछ? लेकिन तीन दिनों को तो वर्थ है भाई, ये वर्थ भाई, बिल्कुल बिल्कुल वर्थ भाई. कभी भी और कुछ बोलना है क्या इसके बारे में? और कुछ अलग टेस्ट मिलता है, और कुछ अलग फील मिलता है क्या? जो भुना हुआ है ना, हाँ, भुना का टेस्ट है, जैसे यहाँ से हल्का हल्का जल निकल गया है ये. ओके, तो उसका स्वाद बहुत ही ज्यादा उमदा है. लेकिन तेरे को लग रहा है कि मतलब दुबई में हम बैठा हुआ है, आज शारजा में बैठा हुआ है, इतना कम में तो कब कहीं पे नहीं मिलेगा, कहीं नहीं मिलेगा, कोई नहीं मिलेगा. सो इधर नोटेबल पॉइंट है गाइस, अब तो तीसरे नोटेबल पॉइंट है. മൂന്ന് ദ്രംസിന് കെബാബ് ഒരു സ്ഥലത്ത് കിട്ടത്തില്ല, അത് സ്റ്റീക്ക് കെബാബും മട്ടനും. മട്ടനും തീർച്ചയായിട്ടും നല്ല മീറ്റ് നല്ല വിലയുള്ള സംഭവമാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണമായിട്ട് കേട്ടോ. ഒരു തവണ അല്ലെങ്കിൽ ഒരു 100 തവണ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് മതി വരാത്തില്ല. കാരണം വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അവൻ പറഞ്ഞത് തന്നെ. തോ ക്യാബ് എല്ലാരും കണ്ടല്ലോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചിക്കൻ സീ കബാബ് അല്ലെങ്കിൽ മട്ടൻ കബാബിന്റെ ഒക്കെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വരുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ ഒരു കാരണമുണ്ട്, കാരണം അധികം കോസ്റ്റും കാര്യങ്ങളും ഇല്ലാത്തതാണ് കേട്ടോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും, കാരണം 3 ദിർഹംസ് പേർ കബാബിനേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴുള്ള കമന്റ്, ഐ മീൻ ട്രൈ ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ കബാബിന്റെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവർക്കും എത്തിക്കുക. കാരണം എന്തായാലും അറിയപ്പെടാത്ത ആൾക്കാർ അറിയട്ടെ, നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കഴിക്കട്ടെ. എന്നിട്ട് എന്തായാലും തീർച്ചയായിട്ടും 3 ദിവസം ആർക്കൊരു വലിയൊരു കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരിക എല്ലാവർക്കും. ബൈ ബൈ.